ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ രസക്കൂട്ടുകൾ. ഇന്ന് ഞാൻ കോൺ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ക്രിസ്പി കോൺ ബാർബിക്യൂ നേഷനിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഈ ഒരു ക്രിസ്പി കോൺ ലഭിക്കാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ക്രിസ്പി കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു 1.5 കപ്പോളം കോണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രോസൺ കോണാണ്. കോൺ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി അധിക ടൈമൊന്നും വേണ്ട, 1 to 2 മിനിറ്റ്സ് മതിയാകും. സ്റ്റീമിൽ നമുക്ക് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കോൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം അടച്ച് വെച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോണ് അങ്ങിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഉപ്പ് ചേർത്ത വെള്ളമാണ്, അതിലേക്ക് ഞാൻ കോണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കോൺ ഇട്ട് കൊടുത്തതിന് ശേഷം 1 to 2 മിനിറ്റ്സ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തതുകൊണ്ട് നമ്മുടെ കോണിന് കുറച്ച് ഉപ്പുണ്ടാകും. അപ്പോൾ 1 to 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കോൺ വെന്ത് വന്നിട്ടുണ്ട്. കോൺ നന്നായി ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന കോണിൻ്റെ അളവനുസരിച്ച് വേണം നമുക്ക് ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാൻ വേണ്ടി. മൈദ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോണിൽ ഒന്ന് കോട്ടായി കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ക്രിസ്പി കോൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വിരുന്നുകാർ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. നിങ്ങളിപ്പോൾ ഈ കണ്ടതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ അധികം ടൈമൊന്നും വേണ്ട, വേഗത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോൺ ഒന്ന് നന്നായി കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. കോൺ കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു കൂട്ടിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ കോൺ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ ഒരു കോണിനകത്ത് കുറച്ചധികം അരിപ്പൊടിയും അതുപോലെ മൈദയും കാണും, അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു വലിയ അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കോട്ട് ചെയ്യാൻ വെച്ചിരുന്ന കോൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് അധികം വന്ന ആ അരിപ്പൊടിയും മൈദയും കോൺഫ്ലോറും എല്ലാം കൂടെ ഇനി അരിച്ച് മാറ്റിയെടുക്കുകയാണ്. അല്ലെങ്കിൽ അധികം വന്ന ഈ പൊടി എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് അരിച്ചു മാറ്റുന്നത്. അപ്പോൾ ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺ മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഉള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എണ്ണ ചൂടായി തിളച്ച് വരുന്നതം വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിച്ചു വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയിലേക്ക് കോൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒത്തിരി ഇളക്കാൻ പാടില്ല, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ തവി ഉപയോഗിച്ച് ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺ ഫ്രൈ ആയി അതിൻ്റെ ആ കോട്ടിങ് ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റണം. നമ്മുടെ ക്രിസ്പി കോൺ റെഡി ആയതിനു ശേഷം അധിക സമയമൊന്നും വെച്ചിട്ട് കഴിക്കരുത്, കാരണം അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് പോവും.
കൂടാതെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിക്കായും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ വെള്ളമയം കൂടെ ആകുമ്പം പെട്ടെന്ന് തന്നെ ഇത് തണുത്തു പോകും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളി അരിഞ്ഞതും അതുപോലെ തക്കാളിക്ക അരിഞ്ഞതും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ കോൺ ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നോക്കൂ, ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞതും കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം അതിൽ നിന്ന് വെള്ളം മൂറി നമ്മുടെ ഈ കോണിൻ്റെ ക്രിസ്പിനെസ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാൽ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ക്രിസ്പി കോണിന് കിട്ടുക. അങ്ങനെ ടൊമാറ്റോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സ്റ്റെപ്പ് എപ്പോഴും സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺ പെട്ടെന്ന് തന്നെ തണുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി കോൺ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ജീരകപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ജീരകപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ക്രിസ്പി കോണിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ക്രിസ്പി കോൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിതല്ലേ. നോക്കൂ, ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ ക്രിസ്പി കോൺ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും അതുപോലെ തന്നെ രുചിയും ഒരുപോലെയുള്ള ഒരു അടിപൊളി സ്റ്റാർട്ടർ തന്നെയാണ് ഈ ഒരു ക്രിസ്പി കോൺ. പാർട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ് ഈ ഒരു ക്രിസ്പി കോൺ. നിങ്ങൾ എന്തായാലും ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.